സംസ്ഥാനത്ത് ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കായുള്ള ബെവ്ക്യൂ ആപ്പിന് ഗൂഗിളിന്റെ അനുമതി. ആപ്പിന്റെ ബീറ്റ വേർഷൻ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറായതായി ഫെയർകോഡ് അറിയിച്ചു. ബെവറേജസ് കോർപ്പറേഷൻ അനുമതി നൽകിയാൽ ആപ്പ് പൊതുജനത്തിന് ഡൗൺലോഡ് ചെയ്യാം. വിവരങ്ങളുമായി അഭിലാഷ് ജി നായർ ചേരുന്നു. അഭിലാഷ് ജി നായർ, ബെവ്ക്യൂ ആപ്പ് വൈകുന്നത് പ്ലേ സ്റ്റോറിൽ നിന്ന് മറുപടി ലഭിക്കാത്തത് കൊണ്ടാണ് എന്ന് ഫെയർകോഡ് ടെക്നോളജീസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അനുമതി ആയിരിക്കുന്നു എന്ന് അറിയാൻ കഴിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബീവറേജസ് കോർപ്പറേഷനിലെ വെർച്വൽ ക്യൂവിന് വേണ്ടിയുള്ള ഒരു ആപ്പാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഗൂഗിളിന്റെ അനുമതിക്കായി കൊച്ചിയിലെ ഫെയർകോഡ് ടെക്നോളജീസ് എന്ന കമ്പനി സമർപ്പിച്ചത്. ഇന്ന് പുലർച്ചെ ഇക്കാര്യത്തിൽ ഗൂഗിളിന്റെ മറുപടി ലഭിച്ചിട്ടുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് ഉൾപ്പെടുത്താൻ യോഗ്യമാണ് എന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. ഇനി സംസ്ഥാന സർക്കാരാണ് ഇത് സംബന്ധിച്ച് മറ്റു തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നാണ് കമ്പനിയുടെ വിശദീകരണം. അതായത് ഇന്ന് മുതലാണ് മദ്യ വിൽപ്പന ആരംഭിക്കുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സർക്കാർ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകുന്നതനുസരിച്ച് ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകും എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ബീറ്റാ വേർഷനാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നിലവിൽ ഈ ആപ്പ് ലഭ്യമല്ല. പക്ഷെ സർക്കാർ നിർദ്ദേശിക്കുന്ന അതേ സമയത്ത് ഈ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് ലഭിക്കും. അങ്ങനെ വന്നാൽ ആ സമയം മുതൽ ആളുകൾക്ക് ഈ ഫോണുകളിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണ്. കാരണം എന്നാണ് വ്യാപാരം തുടങ്ങുവാനായി സർക്കാർ തയ്യാറായിരിക്കുന്നത് എന്നതനുസരിച്ച് മാത്രമേ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാകൂ. പക്ഷേ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ് ഗൂഗിളിന്റെ അനുമതി ലഭിച്ചതോടെ തന്നെ മറ്റ് സാങ്കേതിക കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനിയുള്ളത് SMS-ലൂടെ കൂടി, അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത ആളുകൾക്ക് ഈ ക്യൂവിലേക്ക് വരാനായി ഒരു SMS-ലൂടെയാണ് സമയം അലോട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ തന്നെ മൊബൈൽ കമ്പനികളുമായുള്ള പ്രാരംഭ ചർച്ച നടന്നിരുന്നു. അതുമായി സംബന്ധിച്ച ചില എഗ്രിമെന്റുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ അന്തിമവട്ട ധാരണ കൂടി ആയിക്കഴിഞ്ഞാൽ എത്രയും വേഗം ഈ കമ്പനിക്ക് ഈ പ്ലേ സ്റ്റോറിൽ ഈ ആപ്പ് ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇനി എക്സൈസ് വകുപ്പും സംസ്ഥാന സർക്കാരുമാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് ഈ കമ്പനി വിശദീകരിക്കുന്നത്. അഭിലാഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, പ്ലേ സ്റ്റോറിൽ ഈ ബെവറേജസ് ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആപ്പിൽ സാങ്കേതിക പരിശോധനകൾ നടത്തേണ്ടതില്ലേ? അതിന് ഈ ഒരു ദിവസത്തിനകം കഴിയുമോ? അതിനുള്ള ഒരു കാലതാമസം അത് എത്രയാകുമെന്നാണ് കമ്പനി അറിയിക്കുന്നത്? ഇക്കാര്യത്തിൽ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പ്ലാറ്റ്ഫോമിൽ കേരളത്തിലെ ബ്യൂറേജസ് കോർപ്പറേഷന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകളുടെ ലൊക്കേഷനുകൾ, കേരളത്തിലെ 600-ഓളം വരുന്ന ബാറുകളുടെയും ബിയർ ആൻഡ് വൈൻ പാർലറുകളുടെയും ലൊക്കേഷനുകൾ ഉൾപ്പെടെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില ട്രയൽ റൺ പോലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കമ്പനികൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതിന്റെ ലോഡ് ടെസ്റ്റ് നടത്തേണ്ടതുണ്ട്. കാരണം കൂടുതൽ ആളുകൾ ഒരേ സമയത്ത് ഈ ആപ്പിലേക്ക് കടന്നു വന്നെത്തുകയും ബുക്ക് ചെയ്യുകയും ചെയ്താൽ ഈ ആപ്പിന് സാങ്കേതികമായി തകരാറുണ്ടാകാതിരിക്കാനുള്ള പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ഒരു ബീറ്റ വേർഷൻ പൂർത്തിയായതുകൊണ്ട് തന്നെ ഇനി മറ്റ് തടസ്സങ്ങൾ, സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഈ കമ്പനി ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. സർക്കാർ നിർദ്ദേശിക്കുന്ന മുറയ്ക്ക് തന്നെ ഈ ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാക്കുവാനുള്ള എല്ലാ സാങ്കേതിക സൗകര്യവും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് കമ്പനി ഇപ്പോൾ വിശദീകരിക്കുന്നത്. അഭിലാഷ് ജി നായരാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, തുടരുക. ബെവ്ക്യൂ ആപ്പിന് ഗൂഗിളിന്റെ അനുമതി ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ മദ്യവിൽപ്പന സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്നുണ്ടായേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി സംസ്ഥാനത്തെ മൊബൈൽ കമ്പനികളുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി കെ അരുൺകുമാർ ചേരുന്നു. അരുൺകുമാർ, SMS മുഖേന മദ്യം ബുക്ക് ചെയ്യുമ്പോഴുള്ള നിരക്ക് അതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചർച്ചയിലേക്ക് വരുന്നത്? പ്രഖ്യാപനം നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാമോ മദ്യവിൽപ്പനയിൽ? തീർച്ചയായും അനിശ്ചിതങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനം, സംസ്ഥാനത്തിൽ എന്ന് മദ്യശാലകൾ തുറക്കും എന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം നേരത്തെ കൊച്ചിയിൽ നിന്ന് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ രണ്ട് തരത്തിൽ, ഒന്ന് ഫ്യൂച്ചർ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് SMS മുഖേനയും, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ആപ്പ് വഴിയും മദ്യം വാങ്ങാനുള്ള സമയം നിശ്ചയിച്ച് അത് ഔട്ട്ലെറ്റുകളിലോ ബാറുകളിലോ പോയി ടോക്കൺ എടുത്ത് മദ്യം വാങ്ങാനുള്ളൊരു സൗകര്യമാണ് ഉള്ളത്. അപ്പോൾ SMS മുഖേന ബുക്ക് ചെയ്യുന്നവർക്ക്, അപ്പോൾ ഓരോ SMS-നും എത്ര രൂപ ടെലിഫോൺ കമ്പനികൾ ഈടാക്കും, സർക്കാരിൽ നിന്നും ഈടാക്കുന്നു എന്ന് സംബന്ധിച്ച അന്തിമ ചർച്ച ഇന്ന് നടക്കുമെന്നാണ് അറിയുന്നത്. ചീഫ് സെക്രട്ടറിയാണ് ടെലിഫോൺ കമ്പനികളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. നേരത്തെ പ്രാഥമിക ചർച്ചകളെല്ലാം നടന്നിരുന്നു. നിലവിലുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം അറിയാനും കഴിയുന്നത് 12 പൈസയാണ് നിലവിലുള്ള നിരക്ക്, ഒരു സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ഇതൊരു താൽക്കാലിക സംവിധാനമായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ഓരോ ദിവസവും വരുന്നത് കൊണ്ടും എത്ര രൂപ എന്ന് സംബന്ധിച്ച് ഒരു നിരക്ക് ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ചർച്ച ചെയ്ത് നിശ്ചയിക്കേണ്ടതായുണ്ട്. അത് ഇന്ന് തന്നെ അന്തിമ രൂപം ആവും എന്നാണ് അറിയുന്നത്. പ്ലേ സ്റ്റോറിൽ ഇന്ന് ഉച്ചയോടുകൂടി ഈ ആപ്പ്
അപ്ലോഡ് ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാർ വെബ്കോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം മദ്യശാലകൾ എന്ന് തുറക്കും എന്ന് സംബന്ധിച്ച് മന്ത്രി തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ ഈ മാസം 14-ന് സാങ്കേതിക സമിതി, അതായത് സ്റ്റാർട്ടപ്പ് മിഷൻ, അവരുടെ സാങ്കേതിക സമിതി ഈ ടെക്നിക്കൽ ഫീസിബിലിറ്റിയും അതുപോലെ തന്നെ സാമ്പത്തിക കമ്പനികൾ നൽകിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ കോട്ട് ചെയ്ത് അങ്ങനെ 280,000 രൂപയ്ക്കാണ് ഈ കമ്പനിയെ തിരഞ്ഞെടുത്തത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 200,000 അതിനനുസരിച്ച് ഈ കമ്പനിയെ തിരഞ്ഞെടുത്ത് കൊടുത്തത്. പക്ഷേ ആദ്യമൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഈ ആപ്പ് പൂർണ്ണ സജ്ജമായിരുന്നില്ല. ഗൂഗിൾ നിർദ്ദേശിച്ചിട്ടുള്ള അത് പല ടെസ്റ്റ് റണ്ണുകൾ നടത്തിയ സർക്കാർ നിർദ്ദേശിച്ച ഏജൻസികൾ അങ്ങനെ 7 പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഗൂഗിളിൻ്റെ അനുമതി കിട്ടി. ഇനി പ്ലേ സ്റ്റോറിലേക്ക് പോയിരിക്കുകയാണ്. ഇനി പൊതുജനങ്ങളിലേക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള അനുമതി, അത് ബെവ്കോയുടെ തീരുമാനമാണ് ഉണ്ടാകേണ്ടത്. ഇന്ന് അത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനവും എല്ലാ പ്രശ്നങ്ങളും പൂർത്തിയാ പരിഹരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എക്സൈസിൻ്റെ ഉന്നത വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അരുൺകുമാർ, മറ്റൊരു കാര്യം കൂടി, അതായത് ഈ ഔട്ട്ലെറ്റുകൾക്കും ഉപഭോക്താക്കൾക്കും ഒരേ ആപ്ലിക്കേഷൻ തന്നെ ആയിരിക്കുമോ, അതോ ഇതിന്റെ രണ്ട് വേർഷനുകൾ ഉണ്ടായിരിക്കുമോ, അതിന് രണ്ടിനും അനുമതിയായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഔട്ട്ലെറ്റുകൾക്കും, അതായത് ബെവ്കോ ഔട്ട്ലെറ്റുകളിൽ ജീവനക്കാർക്ക് പ്രത്യേക ഒരു ആപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രത്യേക തരത്തിൽ ആപ്പുകളായിരിക്കും. അത് സംബന്ധിച്ച് എങ്ങനെ ഉപയോഗിക്കണം എന്ന് സംബന്ധിച്ചൊക്കെ ചില വീഡിയോകളും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് ജീവനക്കാരുടെ പരിശീലനത്തിന് വേണ്ടിയും. അതു ചില പൊതുജനങ്ങൾ ഈ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ബുക്ക് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചൊരു അവയർനെസ്സിന് വേണ്ടി ഒരു പ്രത്യേക വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ആദ്യം ഈ ഉന്നത ചില ജീവനക്കാർക്ക്, ഈ അതായത് സാങ്കേതിക പരിജ്ഞാനമുള്ള ചില ജീവനക്കാർക്ക് ഇതിനകം തന്നെ പരിശീലനം നൽകിയിട്ടുണ്ട്. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് ഈ യൂട്യൂബിലും ഒക്കെ ഇത്തരത്തിൽ എങ്ങനെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ചുള്ള തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കുമെന്നാണ് എക്സൈസിലെ വൃത്തങ്ങൾ പറയുന്നത്.